ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്രെഡും ബനാനയും വെച്ചിട്ടുള്ള ഒരു പോളയാണ്. ബ്രെഡ് ബനാന പോള. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഫൗസി അസ്സലാം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു ഡിയർ. ഇനി നമുക്ക് ബ്രെഡ് പോള നോക്കിയാലോ. ഇതിനായി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഒരു 10-15 ശേഷി ഇതൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായി പഴുത്ത 2 വലിയ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നു. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഏലക്കപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് 5 മുട്ടയാണ്. ഞാനിവിടെ 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഏലക്കപ്പൊടി ചേർക്കാം. ഇതിന് ആ പഞ്ചസാരയും ചേർത്തതാണ് പൊടിച്ചത്. ഇനി വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ പാനിലാണ് ഞാൻ ബ്രെഡ് പോള റെഡിയാക്കുന്നത്. ഇനി പാൻ ഗ്രീസ് ചെയ്യാം. നെയ്യ് ഉപയോഗിച്ചാണ് ഞാൻ ഗ്രീസ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ച ബ്രെഡൊക്കെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പാനിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ബ്രെഡെല്ലാം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കി സൈഡിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ ബനാന ഫില്ലിംഗ് ഇതിന് മുകളിൽ നിരത്താം. പഴമൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ ബ്രെഡ് സൈസ് വെക്കാം. ഇതിപ്പോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 18 സ്ലൈസ് ബ്രെഡാണ് വേണ്ടി വന്നിട്ടുള്ളത്. താഴത്തെ ലെയറിന് 10 എണ്ണവും മുകളിൽ 8 എണ്ണവുമാണ് വേണ്ടി വന്നിട്ടുള്ളത്. 5 മുട്ടയ്ക്ക് ഇത് കറക്റ്റാണ്. ഇത് ബൈൻഡായി കിട്ടാൻ വേണ്ടി മുകളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ കേശുവൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗവിൽ വെക്കാം. ഇത് നമുക്ക് സിമ്മിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. തിരിച്ചിട്ട് ഞാൻ 5 മിനിറ്റ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ പോളയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.